ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ കുടുംബ കൂട്ടായ്മ വർഷാചരണം 2020-21 പ്രൗഢഗംഭീരമായ ഉദ്ഘാടനത്തിന്റെ വേദിയാകുന്ന ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ കാന്റർബറിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദൂര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് ശ്രാമ്പിക്കൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പ്രാരംഭഘട്ടത്തിലുള്ള രൂപതയുടെ കർമ്മ പദ്ധതിയായ ലിവിംഗ് സ്റ്റോണിന്റെ 4 വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ അസുലഭ സായാഹ്നത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. കാന്റർബറി ഉൾപ്പെടെ മാർസ് ലീവ മിഷനിൽ നടത്തപ്പെടുന്ന ഈ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ ആമുഖ സന്ദേശം നൽകുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ സിഞ്ചെല്ലൂസ് കുടുംബ കൂട്ടായ്മ കമ്മീഷൻ വികാരി ജനറൽ ഇൻചാർജായ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിനിയോർ ജോർജ് തോമസ് ചേലക്കൽ. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവായ ഈശോയിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ ഏക മനസ്സോടെ താൽപര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹം രൂപപ്പെടുകയും പിന്നീടത് വലിയ വിശ്വാസ സമൂഹമായി വളർച്ച പ്രാപിക്കുകയും ചെയ്തു. അതേ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ വിശ്വാസ സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിനായി കുടുംബ കൂട്ടായ്മ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവിന്റെ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ സവിശേഷമായ സഹകരണത്തോടെ സുവിശേഷവൽക്കരണത്തിനുള്ള ശക്തമായ ചാലകശക്തി പ്രാർത്ഥനാ കൂട്ടായ്മയാണെന്ന ഫ്രാൻസിസ് പാപ്പായുടെ ചൈതന്യം നമുക്കും ഉൾക്കൊള്ളാം. യേശുക്രിസ്തുവിന്റെ മനോഭാവമുള്ള ഒരു നല്ല ക്രിസ്തീയ കൂട്ടായ്മയായി ഇംഗ്ലണ്ടിലെ സീറോ മലബാർ വിശ്വാസ സമൂഹം വളരുമെന്ന് സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ധന്യമുഹൂർത്തം ഇതാ സമാഗതമായിരിക്കുന്നു. കുടുംബ കൂട്ടായ്മ 2020-21 ഔദ്യോഗിക ഉദ്ഘാടനം ദീപം തെളിയിച്ച് നിർവഹിക്കുവാനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷനും കുടുംബ കൂട്ടായ്മ കമ്മീഷൻ രക്ഷാധികാരിയുമായ അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് ശ്രാമ്പിക്കൽ. മിശിഹായ് സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത കുടുംബ കൂട്ടായ്മ വർഷത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. 2020 നവംബർ 29 മുതൽ 2021 നവംബർ 27 വരെയുള്ള ഈ ആരാധനക്രമ മത്സരം കുടുംബ കൂട്ടായ്മയെ അടിസ്ഥാനമാക്കി, കുടുംബ കൂട്ടായ്മകളെ കേന്ദ്രമാക്കിയുള്ള ഒരു അജപാലന പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. നമ്മുടെ രൂപതയുടെ അജപാലന പദ്ധതിയുടെ പേര് ലിവിംഗ് സ്റ്റോൺസ് എന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവനുള്ള
മൂലക്കല്ലായ ഈശോയുടെ അതേ സ്വഭാവമുള്ള അതേ ഗുണങ്ങളുള്ള ജീവനുള്ള കല്ലുകളായിട്ട് ഗേബ്രിയേൽ ശ്രോണപാർവതികളെ വിശ്വാസികളെ മുഴുവൻ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ലിവിംഗ് സ്റ്റോൺസ് എന്ന പഞ്ചവത്സര അജപാലന പദ്ധതി 2017 ഗേബ്രിയേൽ ശ്രോണപാർവത ആരംഭിച്ചത്. ആദ്യ 3 വർഷങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. കുട്ടികളുടെ വർഷം, യുവജനങ്ങളുടെ വർഷം, ദമ്പതികളുടെ വർഷം. ഇന്നു മുതൽ നമ്മൾ കുടുംബ കൂട്ടായ്മ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വർഷത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, സ്വർഗത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സീറോ മലബാർ വിശ്വാസികളും, ഗേബ്രിയേലിലുള്ള എല്ലാ സീറോ മലബാർ വിശ്വാസികളും ഏതെങ്കിലും ഒരു കുടുംബ കൂട്ടായ്മയിൽ വരണം. മാസത്തിലൊരിക്കൽ ഈ കൂട്ടായ്മ സമ്മേളനം ഓരോ സ്ഥലത്തും നടക്കണം. വൈദികര് അതിന് നേതൃത്വം നൽകണം. അതുപോലെ തന്നെ രൂപതാധ്യക്ഷ നിലയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വർഷം എല്ലാ കുടുംബ കൂട്ടായ്മയിലും എത്തുക എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. അതിനുവേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രാർത്ഥന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയും തീക്ഷ്ണമായ പ്രാർത്ഥന ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മ വർഷത്തിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥന, അത് ഞാൻ വിശുദ്ധ കുർബാന ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചെല്ലാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഓരോ വൈദികനും ശ്രോമലബാർ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന ചെല്ലണം. അതുപോലെ തന്നെ എല്ലാ കുടുംബ കൂട്ടായ്മകളിലും ഈ പ്രാർത്ഥന ചെല്ലണം. അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഈ പ്രാർത്ഥന ചെല്ലണം. അങ്ങനെ പ്രാർത്ഥനയിലൂടെയാണ് കൂട്ടായ്മ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സഭയുടെ പേര് തന്നെ കൂട്ടായ്മ. സഭയുടെ ശിരസായ മിശിഹ തൃത്വിക ദൈവം കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ അനുഭവത്തിൽ എല്ലാവരും എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷത്തോടുകൂടി കുടുംബ കൂട്ടായ്മ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴേ ഈ പ്രാർത്ഥന ആദ്യമായിട്ട് ചെല്ലുകയാണ്. എന്നോടൊപ്പം നിങ്ങൾ കൂടെ ചെല്ലുക. അതുപോലെ തന്നെ തുടർന്ന് എല്ലാ ദിവസവും ചെല്ലാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. കുടുംബ കൂട്ടായ്മ വർഷത്തിനായുള്ള പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഏകവും പരിശുദ്ധവും സ്ലൈകീകവും കാതോലികവുമായ തിരുസഭാ കുടുംബത്തിൻ്റെ അംഗമായി പരിശുദ്ധ മാമോദിസായിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾച്ചേർത്തുവല്ലോ. വലിയ കുടുംബമാകുന്ന തിരുസഭയുടെ ഏറ്റവും ചെറിയ ഘടകമായി ഗാർഹിക സഭകളാകുന്ന കുടുംബങ്ങളെ സ്ഥാപിച്ചതും അങ്ങ് തന്നെയാണല്ലോ. അവിടെ ഞങ്ങളെ കൂട്ടായ്മകളായി ജീവിക്കുവാനാണ് സൃഷ്ടിച്ചതെന്നും അതുകൊണ്ടാണ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ അടയാളമായ പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് നൽകിയതെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഭവനങ്ങളിൽ സമ്മേളിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്ത ആദിമ സഭയുടെ ചൈതന്യം ഞങ്ങൾ കുടുംബ കൂട്ടായ്മകളെ നയിക്കട്ടെ. നിങ്ങൾ ചിലർ ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭാ സമ്മേളനങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രവുമല്ല, ആ ദിവസം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന വചനത്തെ ഒരു കൽപ്പനയായി സ്വീകരിച്ച് അനുസരിക്കുവാനുള്ള താഴ്മയും ദൈവഭയവും ഞങ്ങൾക്ക് തരണമേ. കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പരിശീലനവും തിരുസഭ അനുഭവവും നൽകുവാനും ഞങ്ങൾ കൂട്ടായ്മകൾ ഉപകരിക്കട്ടെ. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും തകർച്ചയിലായിരിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും രോഗികൾക്കും ആശ്വാസമാകാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. കാണാതായ ആടിനെ അന്വേഷിച്ചിറങ്ങിയ കർത്താവായ ഈശോയെ പോലെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി ഞങ്ങൾ മാറട്ടെ. അങ്ങയുടെ കരുണയും സമാധാനവും ശാന്തിയും ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും വസിക്കട്ടെ. ഞങ്ങളുടെ രൂപതയെയും രൂപതാധ്യക്ഷനെയും അച്ഛബാലകരെയും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെയും ഈ കുടുംബ കൂട്ടായ്മ വർഷത്തിൽ സമൃദ്ധമായ കൃപകളാൽ നിറയ്ക്കണമേ. നിത്യം ഭാവായും പുത്രനും ഋഹാദൃശയുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെയും തിരുസഭയുടെ അമ്മയായ പരിശുദ്ധകന്യാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനും തിരുസഭയുടെ സംരക്ഷകനുമായ മാർ യോസേപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവായ മാർത്തോമാ സ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബ പ്രേക്ഷിത മധ്യസ്ഥയായ വിശുദ്ധ മറിയന്ദ്രേസിയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ച കുടുംബ കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അനുഗ്രഹ പ്രഭാഷണത്തെ തുടർന്ന് പിതാവ് തിരിതെളിയിക്കുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ
പ്രോട്ടോസ് ഇഞ്ചലൂസ് കൂടിയായ വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് തോമസ് ചേലക്കൽ, ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സജിമോൻ മലയിൽ പുത്തൻപുരയിൽ, ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജിനോ അരീക്കാട്ട്, കുടുംബ കൂട്ടായ്മ കമ്മീഷൻ ചെയർമാൻ പ്രിയ ബഹുമാനപ്പെട്ട ഹാൻസ് പുതിയ കുളങ്ങര അച്ഛൻ, കുടുംബ കൂട്ടായ്മ കമ്മീഷൻ കോർഡിനേറ്റർ ശ്രീ ഷാജി തോമസ്, തുടർന്ന് 8 റീജിയണൽ ഡയറക്ടർ അച്ഛന്മാരും കമ്മീഷൻ അംഗങ്ങളും തിരിതെളിയിക്കുന്നു. ബ്രിസ്റ്റോൾ കാർഡിഫ് റീജിയൻ, കേംബ്രിഡ്ജ് റീജിയൻ, കവൻട്രി റീജിയൻ, ഗ്ലാസ്ഗോ റീജിയൻ, ലണ്ടൻ റീജിയൻ, കുടുംബം സ്നേഹദീപം ജ്വലിക്കും, മാഞ്ചസ്റ്റർ റീജിയൻ, സ്നേഹം ഭരിക്കും കുടുംബം, പ്രിസ്റ്റൺ റീജിയൻ ജ്വലിക്കും, കുടുംബം സൗത്ത്ഹാംപ്റ്റൺ റീജിയൻ, കുടുംബ കൂട്ടായ്മ കമ്മീഷൻ ചെയർമാൻ പ്രിയ ബഹുമാനപ്പെട്ട ഹാൻസ് പുതിയ കുളങ്ങര അച്ഛൻ സമാപന സന്ദേശം നൽകുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആദിമ ക്രൈസ്തവ സഭയിലെ കൂട്ടായ്മയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇടവകകളിൽ അല്ലെങ്കിൽ മിഷനുകളിൽ, അതുമല്ലെങ്കിൽ പ്രപ്പോസ്ഡ് മിഷനുകളിൽ, കുടുംബ കൂട്ടായ്മകളിലൂടെ അൾത്താര കേന്ദ്രീകൃതവും തിരുവചനാധിഷ്ഠിതവുമായ സഭാസമൂഹങ്ങളെ വളർത്തെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ട ഉണർവും പ്രചോദനവും ഈ കുടുംബ കൂട്ടായ്മ വർഷം നൽകും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രൂപതയിലെ കുടുംബ കൂട്ടായ്മകളെ രൂപീകരിക്കുവാനും വളർത്തുവാനും സഹായകമാകുന്ന രീതിയിൽ കുടുംബ കൂട്ടായ്മയുടെ മാർഗരേഖയും പ്രാർത്ഥനാ സഹായിയും തയ്യാറായിരിക്കുന്നു. സഭാ മക്കളുടെ സമഗ്രമായ വളർച്ചയ്ക്കും മൂല്യാധിഷ്ഠിത നവ സമൂഹ രൂപീകരണത്തിനും അടിസ്ഥാനമിടുവാൻ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾക്ക് സാധിക്കണം. വചനാധിഷ്ഠിതമായ സഭയ്ക്ക്, പങ്കാളിത്ത സഭയ്ക്ക് രൂപം നൽകുവാൻ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ സഹായിക്കട്ടെ. അതിനുവേണ്ട ശക്തിയും കൃപയും നല്ലവനായ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ, അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് ശ്രാമ്പിക്കൽ സമാപന ആശീർവാദം നൽകുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയും രൂപതയുടെ അജപാലന പദ്ധതിയായ ലിവിംഗ് സ്റ്റോൺസും അജപാലന പദ്ധതിയുടെ 4 വർഷമായ കുടുംബ കൂട്ടായ്മ വർഷവും 1000 കുടുംബ കൂട്ടായ്മകളും അതിന് നേതൃത്വം നൽകുന്ന എല്ലാ വൈദികര്, സമർപ്പിതര്, അത്മായ നേതാക്കന്മാര്, നമ്മുടെ കുടുംബങ്ങൾ, വിശ്വാസികൾ എല്ലാവരെയും പ്രശ്നീയാമറിയത്തിനും മാറിയസപ്പിനും സകല വിശുദ്ധർക്കും അതുപോലെ തന്നെ സകല മലാഹമാർക്ക്, തിരിച്ച് മിഖായൽ ഗബ്രിയൽ റഫായൽ മലാഹമാർക്കും കവൽ മലാഹമാർക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രോഹസ്കാര സംസർഗവും നമ്മെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ വസിക്കും കുടുംബം, ഈശോ നാഥനായി വാഴും കുടുംബം. ഈശോ
വസിക്കും കുടുംബം, യേശുനാഥനായി വാഴും കുടുംബം, യേശുയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം, യേശോ വസിക്കും കുടുംബം, യേശുനാഥനായി വാഴും കുടുംബം, യേശോയിലെന്നും ജീവിതം കാണും വ്യക്തി